തൃക്കാക്കരയിൽ ഇന്ന് പ്രധാനമായും ഉയർന്നു വന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെയായിരുന്നു സ്വാഭാവികമായും ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണത്തെക്കുറിച്ച്, അതായത് മന്ത്രിമാർ ജാതിയും മതവും നോക്കിയാണ് പ്രചരണത്തിന് എത്തുന്നതെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തോട് തൃക്കാക്കരക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. തൃക്കാക്കരക്കാരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ജാതിയും മതവും നോക്കിയാണ് മന്ത്രിമാർ പ്രചരണത്തിന് വീടുകളിൽ കയറുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ചേട്ടാ, അപ്പൊ ഈ വീട്ടിൽ നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ? നല്ല മഴയാണ്, ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം ആരാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആ, ഒരു ചേട്ടനാണ് വന്നിരിക്കുന്നത്. ചേട്ടാ, ഞാനൊരു കാര്യം അറിയാൻ വന്നതാ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രസ്താവന ചേട്ടൻ കേട്ടായിരുന്നോ? പറയാനുള്ള ശരിക്കും പറഞ്ഞാൽ ഈ വർഗീയതയെ പറ്റിയാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇടതുപക്ഷ പാർട്ടിക്കൊന്നും ഇവിടെ ഒരു വർഗീയതയില്ല. ഇന്നലെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് എല്ലാ ആൾക്കാരും ഇവിടെ പങ്കെടുത്തു. എല്ലാ മത എല്ലാ ജാതി മതമുള്ള ആൾക്കാർ, മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനിയുണ്ട്, അങ്ങനെ എല്ലാത്തരം പല സമുദായത്തിൽപ്പെട്ട, ഈ പറഞ്ഞ പുള്ളി സമുദായത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും കൂടി ജയിപ്പിച്ചു വിടുന്ന ആൾ നമ്മളെപ്പോലൊരു ഒരാളായിട്ട് തന്നെ വേണം, നമ്മുടെ അടുത്ത് വേണം അവർ. അതിനു വേണ്ടിയാണ് നമ്മൾ അവരെ ജയിപ്പിച്ചു വിടുന്നത്. ഇവിടെ ആരാ ചേച്ചി വന്ന? ഏത് മന്ത്രിയാ വന്ന ഇവിടെ? റിയാസ് മന്ത്രിയാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് വന്നത് എല്ലാവർക്കും. ചേട്ടാ, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് പറഞ്ഞത് കേട്ടല്ലോ, എന്താണ് ചേട്ടനെ പറ്റി പറയാനുള്ളത്? വർഗീയത എന്ന് പറയുന്നത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ്. നമ്മളിതിനോടൊന്നും ഇവിടെ ഞങ്ങൾ നാനാ തരത്തിലുള്ള, ഞങ്ങൾ കൂടി നിൽക്കുന്നത് തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. ഞങ്ങളതിനെ എല്ലാം പുച്ഛിച്ച് തള്ളുകയാണ്. എനിക്ക് അത് തന്നെ പറയാനുള്ളത്, ഈ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് വർഗീയത പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ല. ഇവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ഇനി ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം ചേട്ടൻ എന്താ പറയാനുള്ളത്. ചേട്ടാ, നമ്മുടെ മന്ത്രിമാർ വീടുകൾ കയറുന്നത് ജാതി മതമൊക്കെ നോക്കിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അവരങ്ങനെ അതിൻ്റെ ഇത് ജാതി മതമായിട്ടൊന്നും നോക്കാറൊന്നുമില്ല. അവർ അവരെല്ലാം ഒരേപോലെ തന്നെ കാണുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റാണത്. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നോ? അതായത് നമ്മുടെ അവര് മന്ത്രിമാർ പ്രചരണത്തിനൊക്കെ വീടുകളിൽ വന്നിരുന്നല്ലോ, അപ്പം അവര് ജാതി മതവും നോക്കിയാണ് പ്രചരണത്തിന് ഓരോ വീടുകളിൽ കയറുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും അങ്ങനെ വന്നിരുന്നോ? ഇവിടെ മന്ത്രി ബിന്ദു വന്നിരുന്നു. അങ്ങനെ നോക്കിയിട്ടാണെന്നാണോ അച്ഛൻ വിശ്വസിക്കുന്നത്? അങ്ങനെയുള്ള വിശ്വാസമില്ല. ആ, ഒരു ചേട്ടൻ വരുന്നോളും, ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, കൊച്ചിയിൽ അടിപൊളി മഴയൊക്കെയാണല്ലേ? ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നോ? അതായത് നമ്മുടെ മന്ത്രിമാർ മതവും ജാതിയൊക്കെ നോക്കിയിട്ടാണ് പ്രചരണത്തിന് വീടുകളിൽ കയറുന്നത്. ചേട്ടൻ അതിനെ പറ്റി അറിയോ? എന്താ പറയാനുള്ളത്? ഞാനത് കണ്ടിരുന്നു സംഭവം. പക്ഷേ ഈ ഇപ്പോഴത്തെ കാലത്തും ഇതേപോലെ ഈ മതവും ജാതിയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ വർഗീയത വളർത്തിക്കൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് മനസ്സിലാകുന്നില്ല. മിനിസ്റ്റർ ജാതിയും മതമൊക്കെ നോക്കിയിട്ടാണോ വീടുകളിലൊക്കെ കയറിയത്? അല്ല, മിനിസ്റ്റർ ഇന്നലെ രാവിലെ 9 മണിയായപ്പോൾ വന്നിട്ട് മുഴുവൻ വീടുകളിലും കയറിയായിരുന്നു. അത് വെച്ചാൽ ഹിന്ദുക്കളുടെ വീട്ടിലും മുസ്ലിങ്ങളുടെ വീട്ടിലും ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഉൾപ്പെടെ ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആണ് നമ്മുടെ ഈ പരിസരത്തുള്ളത്. നല്ല മഴയാണ്, ഇന്നത്തെ ദിവസം തെളിഞ്ഞിട്ടേ ഇല്ല. നമുക്ക് ഈ ഒരു വീട് കൂടി എന്താണല്ലോ കയറിയിട്ട് ആ ഇവിടെയുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഞാൻ കൈരളി ന്യൂസിൽ നിന്നാണ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, ആ കൈരളിയിൽ നിന്നാണ് പറഞ്ഞിരുന്നു, നമ്മുടെ മന്ത്രിമാർ വീടുകളിൽ പ്രചരണത്തിനെത്തുന്നത് ജാതി മതമൊക്കെ നോക്കിയിട്ടാണെന്ന്. ചേട്ടൻ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഭയങ്കര കോമഡിയാണ് ആ പറയുന്നത്. കാരണം തൃക്കാക്കര എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊരു സീറ്റാണെന്നാണ് വെപ്പ് അവരുടെ. പക്ഷെ അവർ ഈ പ്രാവശ്യം LDF നല്ല രീതിയിലുള്ള പ്രവർത്തനം, മന്ത്രിമാരടക്കമുള്ള ആളുകൾ വീടുകളിൽ കയറി പ്രചാരണം ചെയ്യുന്നതിൻ്റെ അങ്കലാപ്പിൽ പറഞ്ഞു പോയതാണ്. അത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയും, നമ്മൾ അത്ര അതേപോലെ കണ്ടുവച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ചേച്ചി, ഞാൻ കൈരളി ന്യൂസിൽ നിന്നാണ് ചേച്ചിയോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നമ്മുടെ മന്ത്രിമാർ വീടുകളിൽ പ്രചരണത്തിന് കയറുന്നത് അതായത് ജാതി മതമൊക്കെ നോക്കിയിട്ടാണ് കയറുന്നതെന്നാണ് പറഞ്ഞത്. ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒരിക്കലുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഒരു മന്ത്രി വന്ന് അത് സജി ചെറിയാനാണ്, ഞങ്ങൾ ഹിന്ദുവാണ്,
അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ, ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. ഞങ്ങളും മതത്തിലും വിശ്വസിക്കുന്ന ആളെയല്ല, പക്ഷെ നല്ല ഒരു രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങളുടെ ജാതി ഏതാണെന്നോ മതം ഏതാണെന്നോ പുള്ളിക്കാരൻ ഒന്നും ചോദിച്ചൊന്നുമില്ല. ഞങ്ങളോട് എല്ലാവരോടും വളരെ ഡീസൻ്റായിട്ട് പെരുമാറി നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോയത്. കിട്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. നമ്മൾ രാവിലെ തുടങ്ങിയതാണ്, ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്, ഉച്ച കഴിയാറായി. ഇവരെല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണ്, അതായത് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ക്യാമറമാൻ ജിബേഷിനൊപ്പം പൗർണമി പവിത്രൻ, കൈരളി ന്യൂസ്, കൊച്ചി.